ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ആത്മീക ജീവിതം നയിക്കുകയും കർത്താവിനെ സേവിക്കുകയും ഒപ്പം ഈ ഭൂമിയിൽ തന്നെ ആയുസ് ധന്യമായി നിറവേറ്റി കർത്താവിൻ്റെ സന്നിധാനത്തിൽ ദൈവപ്രസാദമുള്ളവരായി ജീവിപ്പാൻ ദൈവാശ്രയ ബോധത്തോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്നു എനിക്ക് വാത്സല്യമുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരെയും കർത്താവ് ഇന്നത്തെ ദിവസവും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിശിഷ്യാൽ മുതൽ ഏഴ് ദിവസം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിനോട് ചേർന്ന് നമ്മുടെ വിഷയങ്ങൾ വിശിഷ്യ ലോകം മുഴുവൻ അനുഭവിക്കുന്ന വലിയ കഷ്ടങ്ങൾ നമ്മുടെ ഭാരതം നമ്മുടെ കേരളം കടന്നു പോകുന്ന പ്രതിസന്ധി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടേതായ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളും പ്രാർത്ഥിക്കുന്നതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ സഹചരും സഹോദരങ്ങളുമായിരിക്കുന്ന ഒരുപാട് പേര് വെൻ്റിലേറ്ററിലും ഓക്സിജൻ കിട്ടാൻ ഭാരപ്പെട്ടും ഈ രോഗത്തിൻ്റെ ഭീതിയിലും പുതുതായി വരുന്ന പല രോഗവ്യാപനങ്ങളുടെ നടുക്കത്തിലും കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ മരണം നിമിത്തം ഒറ്റപ്പെട്ടു പോയ അപ്രതീക്ഷിതമായിരിക്കുന്ന ആഘാത നിമിത്തം ഹൃദയത്തിൽ വലിയ ഭാരം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നിങ്ങളുടെ അറിവിൽ അറിവിലാരൊക്കെയുണ്ടോ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയും കഴിയുന്നത്ര കൈത്താങ്ങലുകൾ ഏതെങ്കിലും വിധത്തിലൊക്കെ അവർക്ക് കൊടുത്ത് അവരെ നമ്മളോടുകൂടെ പിടിച്ചു നിർത്താൻ നമുക്കൊരു കടപ്പാടുണ്ട് ആ കടപ്പാടുകൾ ദൈവസന്നിധിയിൽ നീതിയോടെ നിർവഹിക്കുന്ന പക്ഷം ദൈവം നമ്മളെയും നമ്മുടെ മക്കളെയും അനുഗ്രഹിക്കും ആയുസും ആരോഗ്യം തന്ന് ആ നിലവാരത്തിൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിലീ ഉപവാസ പ്രാർത്ഥന നമുക്ക് മാത്രമല്ല നമ്മുടെ സഹജർക്കും പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകാൻ നിങ്ങളുടെ ശ്രദ്ധയും പ്രാർത്ഥനയും കഷ്ടത്തിലും പ്രയാസത്തിലും ദുഃഖത്തിലും ഏകാന്തതയിലും രോഗവ്യാപനത്തിലുമായിരിക്കുന്നവരെക്കൂടി ഓർക്കണേ എന്നൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശത്തിലേക്ക് പ്രവേശിക്കുന്നു നമ്മുടെ ദൈവത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവിക ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പുറപ്പാട് പുസ്തകത്തിൽ ഏറ്റവും സുപരിചിതമായിരിക്കുന്ന ഒരു വേദവാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു വാക്യം ഇങ്ങനെയാണ് പുറപ്പാട് പതിനഞ്ച് ഇരുപത്തഞ്ച് അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു വളരെ സുപരിചിതമായിരിക്കുന്ന വേദഭാഗം ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്ര വേദപുസ്തക പഠിതാക്കൾക്കും ദൈവികമായിരിക്കുന്ന ചിന്തയുള്ളവർക്കും ഏറ്റവും സുപരിചിതമാണ് ചങ്കടൽ കയറിയതിനു ശേഷം ഇവർ ഏകദേശം ആറാമത്തെ സ്ഥലത്താണ് പാളയമടിക്കുന്നത് എന്ന് നമ്മൾ എണ്ണി എണ്ണിപ്പുറക്കിയെടുത്താൽ മനസ്സിലാക്കാൻ കഴിയുന്നു മിഡിൽ ഈസ്റ്റിലെ പതിനാറിൽ പല രാജ്യങ്ങളിലൂടെ നാൽപ്പത് വർഷം കൊണ്ട് നാൽപ്പത്തി രണ്ടിൽ പല സ്ഥലങ്ങളിൽ പാളയമടിച്ചാണ് ദൈവം അവർക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് അവരെത്തിച്ചേരുന്നത് സംഭവബലുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് സാക്ഷി നിൽക്കേണ്ടി വരികയും ഒപ്പം ദൈവ കോപത്തിന് പല ആളുകൾ ഇരയായിത്തീരുകയും സഹയാത്രികളിൽ പലരും കൂടെ ഇന്നലെ വരെ ഇന്ന് വരെ ഉണ്ടായിരുന്നവരിൽ പലരും പെട്ടെന്ന് പല വിധത്തിൽ ദൈവ കോപത്തിനൊക്കെ ഇരയായി ഇല്ലാതായിപ്പോയ സംഭവങ്ങളും ചരിത്രങ്ങളൊക്കെ മരുഭൂമി യാത്രയിൽ നമുക്ക് നടുക്കം തരുന്നതാണ് ഓർമ്മ തരുന്നതാണ് അതെല്ലാം ഒരു പഠനത്തിനും ചിന്തയ്ക്കൊക്കെ നിങ്ങൾ വിധേയമാക്കട്ടെ എന്ന് ഞാൻ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധേയത്തിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ ജനം എല്ലാം കൂടി ഇവിടെ എത്തുന്ന സമയത്ത് ഇവർക്ക് വെള്ളമില്ലാത്ത സ്ഥിതി വന്നു ശൂർ മരുഭൂമിയിലാണ് ഇവർ എത്തിയത് മരുഭൂമിയാണല്ലോ മൊത്തം അപ്പോൾ ആ അവിടെ എത്തിയപ്പോൾ വെള്ളമില്ലാത്ത സ്ഥിതി വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ എവിടെ ആയിരുന്നാലും വെള്ളമില്ലാതെ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ് വലിയ ഭാരമാണ് മനുഷ്യ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് വെള്ളം ഓക്സിജൻ പോലെ തന്നെ പ്രാധാന്യമാണ് വെള്ളമെന്ന് പറയുന്നത് അപ്പോൾ സ്തോത്രം അതില്ലാതെ വരിക എന്ന് പറയുന്നത് മനുഷ്യനെ വയലൻ്റാക്കും മനുഷ്യനെ നിരാശനാക്കും മനുഷ്യനെ കോപിപ്പിക്കും വലിയ പ്രശ്നമാവും നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും വെള്ളമില്ലാത്ത പ്രശ്നം വന്നാൽ നമുക്കങ്ങ് വലിയ ഇറിറ്റേഷൻ ആവും കറണ്ടില്ലാതെ വന്നു ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കിണറൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ അത്യാധുനികമായിട്ട് നമ്മളങ്ങ് ഫാഷൻ കയറുന്നതിൻ്റെ പേരിൽ പണ്ടൊക്കെ കിണറുണ്ടാക്കുമ്പോൾ അതിനകത്ത് കപ്പിയും കയറും എന്നൊക്കെ പറയുമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ അതിങ്ങനെ ഇടുമായിരുന്നു ഇപ്പോൾ മാത്തങ്ങയ പോലെ ഇപ്പോൾ പൈനാപ്പിൾ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിനകത്ത് കപ്പിയും കയറൊന്നുമല്ല ഈ കറണ്ടിനെ മോട്ടറിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ രണ്ടു ദിവസത്തേക്ക് കറണ്ട് ഇല്ലാതെ വന്നാൽ വെള്ളമില്ലാതെ വന്നാൽ ആകപ്പാടെ ഒരു ഇറിറ്റേഷൻ ആവും വലിയ പ്രയാസമാവും വെള്ളമില്ലാത്ത സ്ഥിതി വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും വലിയ പ്രയാസമാണ് വസ്തു മേടിക്കാൻ ആഗ്രഹിച്ചാൽ ഏറ്റവും ആദ്യം തിരക്കുന്നത് വെള്ളം കിട്ടുമോ എന്നാണ് വെള്ളമില്ലാത്തൊരു വലിയ പ്രശ്നമാണ് ഇവർ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ പലവട്ടം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് മരുഭൂമിയിൽ ഇവിടെ ലഭിച്ച വെള്ളം കൈപ്പായി മാറുകയാണ് ഇവർ ഷൂർ മരുഭൂമിയിലൂടെ കറങ്ങി കറങ്ങി നടക്കിയ ഒരിറ്റു വെള്ളത്തിനു വേണ്ടി സ്തോത്രം മരുഭൂമി യാത്രയിലൊരു പ്രത്യേകത ആത്മീകയാത്രയ്ക്കൊരു നിഴലാണത് ഒന്നും കരുതി വെച്ചോണ്ടല്ല ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തുറന്ന് തരുന്നത് കൊണ്ട് അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് വാസ്തവത്തിൽ അതാണ് ക്രിസ്തീയ ജീവം എന്ന് പറയുന്നത് എല്ലാം അങ്ങനെ കരുതി കരുതി കൂട്ടി ബാങ്കിൽ നിക്ഷേപിച്ച് ആരും അറിയാതെ എവിടെയെങ്കിലും കൊണ്ടുപോയി സൂത്രത്തിൽ സ്ഥലം മേടിച്ചിട്ട് പിന്നെ സിസ് ബാങ്കിൽ കൊണ്ടിട്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമുക്കറിയില്ല അപ്പോൾ ഈ വാട്സാപ്പിൽ മെസ്സേജ് കേൾക്കുന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ ഇല്ലെന്ന് എനിക്കറിയാം ഞാൻ അങ്ങനെ വിചാരിക്കുക അങ്ങനെ കരുതി കൂ കൂമ്പാരം കൂട്ടിയിട്ടൊരു ജീവിതം അല്ല വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതം ഉള്ളതുകൊണ്ട് പങ്കുവെച്ചും ഉള്ളത് കൊണ്ട് ദൈവത്തോട് ചോദിച്ച് സന്തോഷത്തോടു കൂടെ അന്നന്ന് പൊറുക്കിയെടുത്ത് സന്തോഷത്തോട് പോകുന്നൊരു ജീവിതമാണ് യഥാർത്ഥത്തിലെ വേദപുസ്തകം ഉടനീളം ം പഠിച്ചാലുള്ള ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചുള്ള നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ മാപ്പ് നമുക്കങ്ങ് ലഭിക്കുന്നത് അതിനകത്തൊന്നും ഞാൻ തൊടാൻ ആഗ്രഹിക്കുന്നില്ല പറഞ്ഞു വരുന്ന കൂടെ ദൈവാത്മാവ് ഓർപ്പിക്കുന്നതിൻ്റെ പേരിൻ്റെ വാക്കുകൾ കൊണ്ട് ആ കാര്യങ്ങൾ പറയുന്നതെന്നുള്ളൂ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇവിടെ വെള്ളമില്ലാതെ അവർ രണ്ട് മൂന്ന് ദിവസക്കാലം വെള്ളം കുടിക്കാതെ കറങ്ങി നടക്കുക മൂന്ന് ദിവസം മരുഭൂമിക്കൂടെ വെള്ളം കുടിക്കാതെ നടക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് ജനം കോപിച്ചതിനകത്ത് ഒരു ഭാഗം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ പ്രയാസം കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ കൂടെ എന്താ ഈ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ആരോ അവരുടെ ലീഡേഴ്സ് ആരോ അന്വേഷിച്ച് അന്വേഷിച്ച് ഇങ്ങനെ മുമ്പേ പോകുന്ന സമയത്ത് അവിടെയൊക്കെ പരിസരം നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് കുറേ വെള്ളം കണ്ടു ഓടി വന്നു പറഞ്ഞു വെള്ളം കിട്ടി വെള്ളം കിട്ടി എല്ലാവരും കൂടി ഓടി വരികയാണ് വെള്ളത്തിൻ്റെ അടുക്കലേക്ക് പക്ഷേ വെള്ളം കണ്ടു മരുഭൂമിയിലെ നീരുറവിയിൽ തളം കെട്ടി കിടക്കുന്ന തടാകം പോലെ കിടക്കുന്ന ആ വെള്ളം അവർ ദാഹം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് വലഞ്ഞ ജനം ദാഹം കൊണ്ട് പുറതി മുട്ടിയ ജനം കൈകൊണ്ട് കോരിയായിരിക്കാം വായിലേക്ക് വെച്ചപ്പോൾ കഴിച്ചിട്ടിറക്കാൻ വയ്യ അപ്പോൾ കോപം കൂടുവോ കുറയോ കഴിച്ചിട്ടിറക്കാൻ വരാതെ വരുമ്പോഴത്തേക്കും അപ്പം പിന്നെ പ്രഷർ കൂടാനാ സാധ്യത ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയുകയല്ല ജനം സാധാരണ ചെയ്യുന്നത് പോലെ വഴക്കുണ്ടാക്കി മോശ ദൈവത്തോട് കരഞ്ഞു ആ കരയുന്ന സമയത്ത് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു ആ വൃക്ഷം അവന് ആ വെള്ളത്തിലിട്ടു എന്നാണ് വൃക്ഷം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ ആണെന്ന് ആണെങ്കിലും ഇന്നത്തെ ഒരു പൂർണ്ണത എങ്ങനെ ചെയ്തതെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഒരു രൂപരേഖ നമുക്ക് തരുന്നില്ല ഇവരെല്ലാവരും കൂടി ഈ മരത്തിൻ്റെ ഒരു കൊമ്പാണോ എൻ്റെ ഇലയാണോ അതോ മരം മൊത്തം തടി ഇങ്ങനെ കൊത്തിയരിഞ്ഞ് കൊത്തിയരിഞ്ഞ് അതിലേക്ക് ഇട്ടതാണോ അതോ ഒരു മരം വെട്ടി അതിലേക്ക് ഒന്നും നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് കിട്ടുന്നില്ല നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ അതൊക്കെ ചിലപ്പോൾ വേദപുസ്തക വ്യാഖ്യാനവും അതുതന്നെ ചിന്തയുമായിരിക്കുന്ന ആളുകൾ പൂർവ്വകാലം മുതലുണ്ട് അവരിതിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വ്യാഖ്യാനങ്ങൾ എഴുതുകയൊക്കെ ചെയ്യുന്ന തിയോളജിയന്മാരുണ്ട് അവരുടെയൊക്കെ ഗ്രന്ഥങ്ങളിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെങ്കിലും രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയുന്നു ഇത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം ദൈവം കരുതിയ ഒരു വൃക്ഷമായിരുന്നു അതുകൊണ്ട് ഒരു കമ്പ് മാത്രം വെട്ടിയിടുകല്ലായിരുന്നു അവർക്ക് വേണ്ടി മാത്രമായിരുന്നതിൻ്റെ പേരിൽ ആ വൃക്ഷം മുഴുവനെ വെട്ടി അവിടെ ഇട്ടു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ആ വൃക്ഷത്തെക്കുറിച്ച് ചരിത്രത്തിലൊന്നും കണ്ടിട്ടില്ല അങ്ങനൊരു വൃക്ഷം പിന്നെ മുളച്ചിട്ടില്ല പിന്നെ ഒരു സ്ഥലത്തും ആ വൃക്ഷം കാണായി വന്നിട്ടില്ല അത് ഒറ്റപ്പെട്ടൊരു വൃക്ഷമാണ് ഒരേ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം മുളപ്പിച്ച വൃക്ഷമാണ് അതിൻ്റെ ദൗത്യം തീർന്നപ്പോൾ അത് അവസാനിച്ചു പിന്നെ അതിന് വിത്തില്ല വേറെ അതിന് ശാഖകളില്ല വേറെ അത് പറച്ചുകൊണ്ട് പോയി വേറൊരു സ്ഥലത്ത് നടന്ന് പ്രശ്നമില്ല അത് അവിടെ തീർന്നു എന്നാണ് വ്യാഖ്യാന ശാസ്ത്രമനുസരിച്ച് പറയുന്നത് അതല്ല പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വൃക്ഷത്തിൻ്റെ ഒരു അപാര കഴിവിനെക്കുറിച്ച് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ് വൃക്ഷം വെള്ളത്തിലേക്കിട്ട മാത്രയിൽ വെള്ളം ചുമ്മാ അങ് മധുരമായി മാറുകയല്ല ചെയ്തത് വൃക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും വെള്ളത്തിലേക്ക് ഒഴിക്കുക പഞ്ചസാര നമ്മൾ തേയില വെള്ളത്തിലേക്ക് ചേർക്കുന്നു ചായയിലേക്ക് ചേർക്കുമ്പോൾ പഞ്ചസാര അങ്ങോട്ട് ആ വെള്ളത്തിലേക്ക് ആ ചായയിലേക്ക് ചായപ്പൊടിയുടെ കവർപ്പും ഒക്കെയുള്ള അതിനകത്തേക്ക് ഈ പഞ്ചസാര അങ്ങോട്ട് ഇറങ്ങിയിട്ട് അതിനെ മധുരമാക്കുകയാണ് സ്തോത്രം ഹല്ലലൂയ എന്നാൽ ഈ വൃക്ഷത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ വൃക്ഷം സ്തോത്രം ഈ കയ്പ്പും മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുത്തു സ്തോത്രം ഈ കയ്പ്പിനെ മുഴുവൻ ഇങ്ങോട്ട് അബ്സോർവ് ചെയ്തു ഈ വെള്ളത്തിനകത്ത് കയ്പ്പുണ്ടല്ലോ ഈ കയ്പ്പ് മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുത്ത് ആദ്യം സ്തോത്രം അല്ല കയ്പ്പിലേക്ക് പഞ്ചസാര ചേർക്കുകയല്ല ചെയ്തത് തേയില വെള്ളത്തിനകത്തേക്ക് ഇടുന്നത് പോലെ അങ്ങനെ ചെയ്തെന്നല്ല സ്തോത്രം ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാടും വ്യാഖ്യാനവും അവതരിപ്പിക്കുന്നത് സ്തോത്രം ആദ്യം ഈ ഈ വൃക്ഷം ചെയ്തത് ഈ വെള്ളത്തിനകത്തുണ്ടായിരുന്ന കയ്പ്പ് മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുത്തു മരം ഇങ്ങ് വലിച്ചെടുത്തു ഓഹ് രക്തത്താലെ ജയം സ്തോത്രം അല്ലെലുവിയ മരം ഇങ്ങോട്ട് വലിച്ചെടുത്തു ഇതിങ്ങ് വലിച്ചെടുത്തു അങ്ങനെ ചെയ്യുന്ന വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് സാധാരണ കുടുംബത്തിൽ ജനിക്കാൻ അവസരം കിട്ടിയതിൻ്റെ ഞാൻ ഒത്തിരി സ്തോത്രം ചെയ്യാറുണ്ട് സ്തോത്രം അതുകൊണ്ട് വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ചൊരു തെറ്റായിപ്പോയി എന്നൊന്നും നിങ്ങൾ വ്യാഖ്യാനിക്കുക വേണ്ട കേട്ടോ സ്തോത്രം വലിയ കഷ്ടപ്പാടും പ്രയാസമൊക്കെയുള്ള ഒരു ചെറിയ വീട്ടിൽ ജനിക്കാൻ പറ്റിയത് വലിയ അവസരം ഞങ്ങൾ അമ്മയുടെ കൂടെയൊക്കെ അടുക്കളയിലെ കാര്യങ്ങൾക്കകത്തൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ടും കേട്ടും വളർന്നേര പേരിൽ അന്ന് വെല്ലുമ്പച്ചിമാർ അമ്മമാരൊക്കെ ചെയ്തിരിക്കുന്ന പലതും കണ്ടിട്ടുണ്ട് ഉണക്കമീൻ മേടിച്ചാൽ ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ അമ്മമാർ എന്തു ചെയ്യുമെന്ന് അറിയാമോ കുറേ നേരം ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുമല്ലോ ഉണക്കമീൻ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം അപ്പം അമ്മമാർ ഈ പത്രക്കടലാസ് ചുരുട്ടി ഈ വെള്ളത്തിലിടുന്ന കൂടെ ഈ മീൻ്റെ കൂടെ ഇട്ടേക്കും ഇപ്പം നമ്മളിപ്പോൾ സയന്റിഫിക്കായിട്ടൊക്കെ ചിന്തിച്ചാൽ അതിനകത്ത് മഷി എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ ആയിരിക്കും പക്ഷേ ഈ അമ്മമാർക്ക് എപ്പോഴും അങ്ങനെ ചിന്തിക്കേണ്ട കാരണം അങ്ങനെയാണ് ഈ എന്തോരം പേര് ചത്തു കൊണ്ടാകുന്നത് അപ്പോൾ ഈ കടലാസ് ചുരുട്ടി മീൻ ഉണക്കമീൻ വെള്ളത്തിലിടുമ്പോൾ അതിനകത്ത് കിട്ടേക്കും അതിൻ്റെ അർത്ഥം അവർ പറയുന്നത് ഈ കടലാസ് ഉപ്പ് വലിച്ചെടുക്കുന്ന കൊച്ചുപൊത്തിക്കാത്ത അന്നത്തെ അമ്മമാർക്ക് തോന്നിയതാണേ ഉപ്പ് വലിച്ചെടുക്കുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് പറഞ്ഞു കേട്ടിട്ടുള്ളത് കിണർ കുത്തിയിട്ട് അല്ലെങ്കിൽ കിണറ് വെള്ളം തേയ് വറ്റിച്ചതിന് ശേഷം അതിനകത്തെ പിന്നെ ഉറവേന്ന് വരുന്ന വെള്ളത്തിന് ഒരു പുളിപ്പും ഒരു കളറും ഒക്കെ കാണും അപ്പോൾ ചിരട്ട കത്തിച്ചിട്ട് അതിൻ്റെ കരി ഈ വെള്ളത്തിനകത്തേക്ക് ഇടും ഈ കിണറിനകത്തേക്ക് ഇടും അപ്പോൾ അതങ്ങ് തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞേ സ്തോത്രം അതിനൊരു കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇനി ഞാൻ അടുത്തതോരണം പറയാം അത് അംഗീകരിക്കപ്പെടുന്നതാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കൂട്ടാനൊക്കെ വെച്ചപ്പോൾ മീൻകറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചപ്പോൾ ഉപ്പ് അധികമായി പോയി വലിയ പ്രശ്നമാവുമല്ലോ വീട്ടിൽ ആ സമയത്ത് ബുദ്ധിമതിമായ ബുദ്ധിമതിമായമാരായ അമ്മമാർ അന്ന് അന്ന് ഇന്നതുപോലെ ഇൻഡക്ഷൻ കുക്കറും ഗ്യാസൊന്നും അല്ലല്ലോ അടുപ്പിൽ നല്ല വിറക് വെച്ച് കത്തിക്കുക വിറക് വെച്ച് കത്തിക്കുന്ന അടുപ്പിനകത്ത് തീക്കട്ടകൾ കരിക്കട്ടകൾ കാണും തീ കെട്ടതിന് ശേഷം കരിക്കട്ട അപ്പോൾ ഉപ്പ് കൂടിപ്പോയാൽ മേശപ്പുറത്തേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് അന്നത്തെ അമ്മമാർ അടുപ്പിനകത്തുനിന്ന് രണ്ട് കരിയും അതിനകത്ത് അശുദ്ധിയൊന്നുമില്ല കാരണം കത്തിക്കൊണ്ടിരുന്ന തീന്നല്ലേ രണ്ട് കരിയും എടുത്തിട്ടത് കഴുകിയിട്ട് ഉപ്പ് കൂടിപ്പോയ കൂട്ടത്തിലേക്കോ സാമ്പാറിലേക്കോ അല്ലെങ്കിൽ എന്തിനകത്തേക്കാണ് ഈ മീനിനകത്തേക്ക് ഇടും അപ്പോൾ അവർ പറയുന്നത് ഈ കരിക്കട്ട ഉപ്പ് കൂടുതലുള്ള കുറേ വലിച്ചെടുക്കും എന്നാണ് പറയുന്നത് സ്ത്രോത്രം ഇതൊക്കെ പൊടിക്കൈകളാട്ടോ അന്നത്തെ ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന പൊടിക്കൈകളാണ് അപ്പോൾ ഇതുപോലെ ചില കാര്യങ്ങൾ ഇതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും പഠിപ്പിക്കാനല്ല ഈ വൃക്ഷത്തിൻ്റെ സ്വഭാവം ഈ വൃക്ഷത്തിൻ്റെ പ്രത്യേകത ഇതായിരുന്നു ഒന്ന് ഇതിനകത്തുണ്ടായിരുന്ന കയ്പ്പ് വെള്ളത്തെ കയ്പാക്കിയത് എന്താണോ നമുക്കറിയില്ല അവിടുത്തെ ഉറവയുടെ പ്രത്യേകതയാണോ മണ്ണിൻ്റെ പ്രത്യേകതയാണോ ഒന്നും അറിയില്ല ആ കയ്പ്പ് മുഴുവൻ ആദ്യം ഈ വൃക്ഷം ഒന്ന് വലിച്ചെടുത്തു സ്തോത്രം വലിച്ചെടുത്താൽ കയ്പ് മാറി എന്നല്ലേ ഉള്ളൂ പിന്നെ മതിരിക്കണ്ടേ വെള്ളം അവിടെ മതിരിച്ചെന്നല്ലേ പറയുന്നത് എന്നിട്ട് ഈ വൃക്ഷത്തിനകത്തുള്ള ഇതിൻ്റെ ഇലകളിലോ കമ്പുകളിലോ മറഞ്ഞിരുന്ന മധുരം ഈ വെള്ളത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെങ്കിൽ അതിനകത്തേക്ക് സ്തോത്രം ലയിപ്പിച്ചു കയ്പ്പിങ്ങ് വലിച്ചെടുത്തിട്ട് കയ്പും മധുരവും കൂടി ചേർന്നാൽ ഒരു തരം ചവർപ്പായി മാറും അങ്ങനെയല്ലല്ലോ ആദ്യം കയ്പിങ്ങ് വലിച്ചെടുത്തു എന്നിട്ട് മധുരം അങ്ങോട്ട് പകർന്നു സ്തോത്രം ഹല്ലലൂയ ഇതൊരു വലിയ നിഴലല്ലേ ദൈവമക്കളെ സ്തോത്രം അല്ല ഈ വൃക്ഷം ചെയ്ത വലിയൊരു ദൗത്യമല്ലേ ഇത് ചുമ്മാ ഒരു ബാലരമക്കഥ പോലെ ബൈബിളിനകത്ത് എഴുതി വെച്ചൊരു പാസേജാന്ന് നിങ്ങൾക്ക് തോന്നുന്നോ ഇതിനകത്ത് നമ്മുടെ കർത്താവിനെ കാണുന്നില്ലേ കാൽവരി ക്രൂശിൽ സ്തോത്രം എന്നേക്കുമായി എന്തെങ്കിലും ചെയ്തിട്ട് തൻ്റെ ബുദ്ധി മാത്രം ഉപയോഗിച്ചിട്ട് പോകുകയല്ലായിരുന്നു തൻ്റെ പണം മാത്രം ഉപയോഗിച്ചിട്ട് പോകുകയല്ലായിരുന്നു തന്നെത്താൻ മാനവ കുടുംബം എന്ന് പറയുന്ന ഈ ജനസമുദായ കടലിലേക്ക് യേശുക്രിസ്തു തന്നെത്താൻ വന്നു വീണു സ്വർഗ്ഗത്തിൽ മണിമകുടമായിരുന്നവൻ സ്വർഗത്തിൽ ആരാധ്യനായിരുന്നവൻ ദൂതന്മാരുടെ സ്തോത്രം ആ സ്വർഗത്തേക്കാൾ ഉന്നതനായിരുന്നവൻ ദൂതന്മാരുടെ ആരാധ്യനായിരുന്നവൻ ദൈവത്വം ഊരിവെച്ചല്ലെങ്കിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മാനവ കുടുംബത്തിന്റെ മാറ്റാൻ ഇവിടേക്ക് ഇറങ്ങി വന്നു സ്തോത്രം ഹല്ലേലുവിയ അവൻ ഇവിടെ നട്ടുവളർന്ന വൃക്ഷം പോലെ പലസ്തീനിൽ മുളച്ചു വന്നു മുപ്പത്തിമൂന്നര തിരുവയസിൽ നമ്മുടെ കർത്താവിനെ സ്തോത്രം വെട്ടി മനുഷ്യകുലത്തിന്റെ കയ്പ് മാറ്റാൻ നരകുലത്തിലേക്കിട്ടു ശ്രോത്ര ഹല്ലുയ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിൻ്റെയും ഭൂമിയുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവ് ക്രൂഷിതനായി കടന്നു നട്ടുച്ചവീരത്ത് അവൻ മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ ആ കയ്പ്പ് മുഴുവൻ ആ ശാപം മുഴുവൻ ആ രോഗം മുഴുവൻ വലിച്ചെടുത്തു അതുകൊണ്ട് വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങളുണ്ട് അവൻ്റെ അടിപ്പിണറികളിൽ സൗഖ്യമുണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവൻ പരിഹരിച്ചിരിക്കുന്നു പ്രായച്ഛുദ്ധമായിരിക്കുന്നു ശാപങ്ങൾ മുറിച്ചു കളഞ്ഞിരിക്കുന്നു ഇതെല്ലാം വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു ആദ്യം ചെയ്ത് അറിയാമോ ഒരു കുടുംബത്തിലേക്ക് യേശു വന്നാൽ ഒരുവന്റെ ഹൃദയത്തിലേക്ക് യേശു വന്നാൽ അതുകൊണ്ട് ഓരോ വ്യക്തിയിലേക്കും യേശു വരണമെന്ന വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഉപദേശം നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് യേശു വന്നാൽ ആദ്യം നിന്നിലുള്ള പാപത്തിൻ്റെ വിഷം ആ കയ്പിങ്ങ് വലിച്ചെടുക്കും അല്ലലുവ വിഷകാരികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലത്തെ അധ്യാതിക വൈദ്യശാസ്ത്രമൊന്നും ഇല്ലാത്ത കാലത്ത് വിഷകാരികൾ ഉണ്ടായിരുന്നു പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് രാത്രിയോ പകലോ ആരെങ്കിലും വാര്യക്കൂട്ടിയിട്ട് തോടി സ്ത്രോത്രം ആ വിഷകാരി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടിട്ടുണ്ട് ഒരു വിഷക്കല്ലുണ്ട് ആ പാമ്പ് കടിച്ച ആ ഭാഗത്ത് ആ കല്ല് വെച്ച് കെട്ടും എന്നിട്ട് ആളെ അവിടെ ഇരുത്തും കുറേ നേരം കഴിയുമ്പോൾ അവരുടെ സയൻസ് ഈ കല്ല് വിഷം മുഴുവൻ വലിച്ചെടുക്കുന്ന എന്നതുപോലെ ശരീരത്തിൽ കയറിയ വിഷം മനുഷ്യകുലത്തിൽ കയറിയ വിഷം മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുത്തു കയ്പ്പ് മുഴുവൻ വലിച്ചെടുത്തു എന്ന് മാത്രമല്ല ക്രിസ്തുവിനെ തുടർന്ന് നിങ്ങൾ സേവിച്ചാൽ അവനുള്ള മാധുര്യം അവനുള്ള സ്നേഹം അവനുള്ള ആർദ്രത അവനുള്ള കരുതൽ അത് നമ്മളിലേക്ക് പകരും ആ മധുരം മറ്റുള്ളവർക്ക് ഗുണമായി മാറും ഈ കോവിഡ് കാലത്ത് ഈ കഷ്ടകാലത്ത് നിങ്ങളുടെ കൂടെ പാർക്കുന്നവർക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ക്രിസ്തു എന്ന ആ ദിവ്യമായ പരിശുദ്ധൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ രക്ഷകൻ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്പ് മാറട്ടെ എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവരെ മധുരിപ്പിക്കും ഈ രണ്ട് പ്രോസസ്സുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരിൽ ക്രിസ്തു ക്രിസ്തുവേശുവിൻ്റെ പ്രിയരിൽ ഈ രണ്ട് പ്രോസസ്സുകൾ കാണും നമ്മുടെ കയ്പ്പ് മാറ്റാൻ വേണ്ടി മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് മധുരമാകണം ആർക്കെങ്കിലുമൊക്കെ മധുരമാകണേ എന്നും കയ്പായി മറ്റുള്ളവരെ കയ്പ്പിച്ച് ഒരു വർത്തമാനം പറഞ്ഞാൽ പോലും കഴിക്കും അങ്ങനെയായി തീരരുതേ ക്രിസ്തു നിങ്ങളിൽ നിന്ന് ആ കയ്പ്പ് വേദന നൊമ്പരം എല്ലാം വലിച്ചെടുക്കട്ടെ അത് മാത്രം ആഗ്രഹിച്ചാൽ പോരാ അവനുള്ള സ്നേഹം ആർദ്രത മനസ്സലവ് കൃപ ദീർഘക്ഷമ ദയ ആ കാരുണ്യം എല്ലാം നമ്മളിലേക്ക് പകരട്ടെ നമ്മളിലൂടെ ഒരുപാട് പേര് മതിരിക്കട്ടെ മതിരിക്കട്ടെ ഇത് രണ്ടും നടക്കട്ടെ കയ്പ്പ് വലിച്ചെടുക്കുക മാത്രമല്ല മധുരം നിന്നിലേക്ക് പകരുകയും നിന്നിലൂടെ പലരും മധുരിക്കുകയും ചെയ്യട്ടെ അതിന് ദൈവം ഉതകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് നിർത്താം ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുടെ ആസമ്പന്നനായ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് ഈ വചനം കേൾക്കുന്ന മുഴുവൻ ആളുകളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ഞങ്ങളുടെ കൈപ്പൊന്ന് മാറിക്കിട്ടുന്നത് തന്നെ കർത്താവേ രോഗം ക്ഷീണം പ്രയാസം കടഭാരം ഞെരുക്കം കുടുംബപ്രശ്നം രോഗം ഇതെല്ലാം കൊണ്ട് ഒത്തിരി പേര് കഴിച്ചുപോയി അപ്പാ അവർ ഈ പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുക അങ്ങ് അവരുടെ ജീവിതത്തിലേക്ക് വരണം അങ്ങ് അവരുടെ കുടുംബജീവിതത്തിലേക്ക് വരണം എന്ന് അങ്ങ് ചെന്ന കുടുംബം എല്ലാം കയ്പ്പ് വലിച്ചെടുത്തിട്ടുണ്ട് പോരപ്പ ഞങ്ങൾ മറ്റുള്ളവരെ മധുരിപ്പിക്കുന്നവരായി മാറാൻ അങ്ങേലുള്ള സ്നേഹം അങ്ങേലുള്ള കരുണ അങ്ങേലുള്ള ആ ദാനം ചെയ്യാനുള്ള മനസ്സ് അതെല്ലാം ഞങ്ങളിലേക്ക് പകരണേ ഞങ്ങൾ അനേകർക്ക് അനുഗ്രഹമാകാനിടയാകണേ ദൈവം അത് ചെയ്യും പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ അമേ